ജിദ്ദയിലെ ഇന്ധന വിതരണശാല ആക്രമിച്ച ഹൂദികൾക്കെതിരെ തിരിച്ചടിച്ച് സൗദി സഖ്യം യമൻ തലസ്ഥാനമായ സനായിലും ഹുദൈദായിലും ശനിയാഴ്ച പുലർച്ചെ സൗദി അറേബ്യ കനത്ത വ്യോമാക്രമണം നടത്തി യമനിലെ തുറമുഖ നഗരമായ ഹുദൈദ ഇന്ധന വിതരണ കേന്ദ്രമാണ് ആക്രമണങ്ങളിൽ ആത്മസംയമനം പാലിക്കുമെന്ന് സൌദി സഖ്യം വ്യക്തമാക്കിയിരുന്നെങ്കിലും ആഗോള ഊർജ്ജ സംരക്ഷിക്കാനും എണ്ണ വിതരണ ശൃംഖല തകരാതെ നോക്കാനുമാണ് തിരിച്ചടിച്ചതെന്ന് സഖ്യം വ്യക്തമാക്കി വെള്ളിയാഴ്ച ഹൂദി വിമതർ നടത്തിയ ആക്രമണത്തിൽ ജിദ്ദയിലെ അരാംകുയുടെ രണ്ട് എണ്ണ സംഭരണികൾക്ക് തീപിടിച്ചുവെങ്കിലും ആളപായമുണ്ടായില്ല ഈ ആഴ്ച അവസാനം ഫോമുല വൺ സൗദി ഗ്രാൻബി കാറോട്ട മത്സരം നടക്കുന്ന വേദിയുടെ സമീപമായിരുന്നു ആക്രമണം ഉണ്ടായത് ആക്രമിക്കപ്പെട്ട ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിന് തെക്കുകിഴക്കുള്ള നോർത്ത് ജിദ്ദ ബൾക്ക് പ്ലാന്റിൽ മുൻപും ഹൂദികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് മെക്കയിലേക്കുള്ള തീർത്ഥാടകരെത്തുന്ന സ്ഥലം കൂടിയാണ് ഈ പ്രദേശം കഴിഞ്ഞ കുറെ ആഴ്ചകൾക്കിടെ സൗദിയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഹൌദികൾ പലവട്ടം ആക്രമണം നടത്തിയിരുന്നു അതിനിടെ സൗദി അറേബ്യയിലെ പള്ളികളിൽ ഉച്ചഭാഷണി ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇത് കൃത്യമായി പാലിക്കണമെന്ന് പള്ളി ജീവനക്കാരുടെ കാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ബാങ്കിനും ഇഖാമത്തിനും മാത്രമേ മസ്ജിദുകൾക്ക് പുറത്ത് സ്ഥാപിച്ച ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഉച്ചഭാഷണികളുടെ ആംബ്ലിഫെയറുകളിൽ മൂന്നിലൊന്നിൽ കൂടുതലായി ശബ്ദം കൂട്ടിവയ്ക്കരുതെന്നും നിർദ്ദേശമുണ്ട് നമസ്കാരങ്ങൾക്കും ഖുതുബകൾക്കും ക്ലാസുകൾക്കും മറ്റും മസ്ജിദുകൾക്ക് പുറത്ത് സ്ഥാപിച്ച ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി